वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഗുരുവന്ദനം എസ് എം ഇ സി ടി കെ പി അസ്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതുവർഷം നിങ്ങൾക്ക് എങ്ങനെ എന്നതിനെക്കുറിച്ച് പൊതുവേ ഈ വർഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം കൂട്ടായി നമ്പർ വരുന്നത് ഒമ്പത് എന്ന നമ്പറാണ് ഇംഗ്ലീഷ് വർഷം ആരംഭിക്കുന്നത് ഞായറാഴ്ചയാണ് അതായത് ഒമ്പത് എന്നത് കുജൻ്റെ ആധിക്യത്തിൽ വരുന്നൊരു നമ്പറാണ് ഇത് എല്ലാ കാര്യത്തിലും ഒരു എടുത്തുചാട്ടവും മുൻകോപവും എന്തിനും തക്ക ധൈര്യവും ഒരു ഉദ്വേഗവും ഒക്കെ ഉണ്ടാവും അതേപോലെ വർഷം ആരംഭിക്കുന്ന ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് സൂര്യൻ്റെ ആധിക്യം നിറഞ്ഞൊരു വർഷമാണ് വർഷാധിപനായ സൂര്യൻ പ്രൗഢിയുടെയും അന്തസ്സിൻ്റെയും ഒക്കെ കാരകനായതുകൊണ്ട് ഈ വർഷം എല്ലാവരുടെ ജീവിതത്തിലും ഇവയെല്ലാം പ്രതിഫലിക്കുന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നവഗ്രഹങ്ങളുടെ നക്ഷത്ര സഞ്ചാരത്തിൻ്റെ അടിസ്ഥാനത്തിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഫലങ്ങളെ ഒന്ന് വിശദീകരിക്കാം മീനൻ രാശിയിലുള്ള ഓരോരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മീന ലഗ്നത്തിൽ ജനിച്ചവർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം ജനുവരി ഫെബ്രുവരി മാസം വരവും ചെലവും ഒരുപോലെ ഉള്ളൊരു മാസമായിട്ടാണ് കാണുന്നത് മാർച്ച് മാസത്തിൽ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ കഴിയും ജീവിത പങ്കാളിയുമായി സന്തോഷം അനുഭവിക്കാൻ കഴിയും ഏപ്രിൽ മാസത്തിനു ശേഷം ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനവരവുണ്ടാകും കുടുംബത്തിൽ ചില ശുഭകാര്യങ്ങൾ നടക്കാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് വർഷം മധ്യം വരെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല കാൽപാദം സംബന്ധിച്ചിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും പിന്നാമി സ്വത്ത് ചേർക്കാനുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട് കുടുംബത്തിൽ ചില വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ഈ കാര്യത്തിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഒക്ടോബർ മാസത്തിന് ശേഷം ആരോഗ്യനില അല്പം മാറ്റങ്ങൾ ഉണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് ഒക്ടോബർ മാസത്തിന് ശേഷം വിവാഹയോഗം കാണുന്നുണ്ട് ഈ കാലയളവിൽ സമൂഹവുമായി നല്ല ബന്ധമുണ്ടാകും പൊതുവെ ഈ വർഷം സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ രാശി ലഗ്നക്കാർക്ക് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ പൊതുവായ ഫലങ്ങൾ മാത്രമാണ് ഓരോരുത്തരുടെയും ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ ജ്യോതിഷപരമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം എസ് സി ടി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം